മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു ഇത്തവണ സംസ്ഥാനത്തും ബി ജെ പി പ്രചാരണത്തിന്റെ ഹൈലൈറ്റ്. മോദിക്കൊരു വോട്ട് എന്ന പ്രചാരണം വഴി കേരളത്തിൽ വിരിയുന്ന നിരവധി താമരകളാണ് പാർട്ടിയുടെ പ്രതീക്ഷ. വികസന കാർഡിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും ഒടുവിൽ രാഹുൽ പിണറായി തമ്മിലടിയും പാർട്ടി ആയുധമാക്കി. हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए, ये सफलता कैसे मिली? മോദിയുടെ ഗ്യാരണ്ടി. തുടക്കം മുതൽ എല്ലാം മോദിമയം. 4 മാസത്തിനിടെ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് 7 തവണ. കേരളത്തിന് മോദിയും ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകുന്ന പരിഗണന വ്യക്തമാക്കുന്നതാണ് ഈ പര്യടനങ്ങൾ. തനിക്കും തന്റെ ഉറപ്പുകൾക്കുമായി വോട്ട് അഭ്യർത്ഥിച്ചായിരുന്നു മോദിയുടെ എല്ലാ റാലികളും. ദേശീയ തലത്തിൽ തന്നെയുള്ള ബി ജെ പിയുടെ ടാഗ് ലൈൻ ആയിരുന്നു കേരളത്തിലും ബി ജെ പി 40 ദിവസവും പയറ്റിയത്. ഒരിക്കൽ കൂടി മോദി സർക്കാർ. ആ സർക്കാരിലേക്ക് കേരളത്തിൽ നിന്നൊരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടി വോട്ട് ചോദിച്ചത്. ഇതിനിടെ വിഷയം മാറ്റി പിടിച്ചതും മോദി തന്നെ. തൃശൂരിൽ പലതവണ കരുവന്നൂർ ചർച്ചയാക്കി. സ്വർണ്ണക്കടത്ത് മാസപ്പടിയും വരെ പറഞ്ഞ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു. ആരോപിയോനെ സീധേ മുഖ്യമന്ത്രി ആർ ഉൻകി ബേട്ടി തക്കോ റിസ്വത് ദിയേ ജാനേ കി ബാത് സ്വീകാർ കി ഹൈ. സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ചർച്ചയാക്കുമ്പോഴും എന്തുകൊണ്ട് പിണറായി അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന രാഹുലിന്റെ ചോദ്യം ബി ജെ പി കൂടി വെട്ടിലാക്കി. ഇത് ഏറ്റുപിടിച്ച പിണറായി രാഹുലിനെതിരെ തിരിച്ചടിച്ചതോടെ ബി ജെ പി പഴുതു കണ്ടെത്തി. ഇന്ത്യ സഖ്യത്തിലെ തമ്മിലടി ദേശീയ തലത്തിൽ വരെ മോദി ആയുധമാക്കി. സി എ എ ശക്തമായ എതിരാളികൾ ഉന്നയിക്കുമ്പോഴൊക്കെ കേരളത്തിൽ അതൊരു വിഷയമേ അല്ലെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതിരോധം. പക്ഷെ പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസംഗം കൂടിയായതോടെ കൂടുതൽ പ്രതിരോധത്തിലായി പാർട്ടി. ഇടതിന്റെയും വലതിന്റെയും കടന്നാക്രമണങ്ങൾക്കിടയിലും മോദിയും വികസന അജണ്ടയും വഴി ബി ജെ പിക്ക് കേരളത്തിലുള്ളത് വലിയ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.